നീ ഇവിടെ കടുത്ത് കളിച്ച നിന്നെ നീ അറിയാ നിന്നെ നിരോധിച്ചു നീ റ്റൂണാ ടൂണേ നീ ടൂണാ വാ പറഞ്ഞു വാ എവിടെയെങ്കിലും കണ്ടു കളയട്ടെ ഒരു ന്യൂസ് കേട്ടായിരുന്നോ ആണ് നമ്മൾ കണ്ടത് ഇരുപത്തിമൂന്ന് ഇനം ഡോഗ് ബ്രീഡ്സിനെ വിദേശ ഇനം ഡോഗ് ബ്രീഡ്സിനെ ഇന്ത്യയിൽ നിരോധിച്ചുകൊണ്ട് ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ഉത്തരവ് നമ്മൾ കണ്ടില്ല ന്യൂസ് ചാനലുകളിൽ ന്യൂസ് മാത്രമേ കണ്ടിട്ടുണ്ട് അതിനകത്ത് റോഡ് വീലർ പിറ്റ്ബുള് അക്കിത്തയുണ്ട് ഡോഗോ അർജന്റീന കുറെ ഒരുപാടുണ്ട് കേട്ടോ അമേരിക്കൻ പിറ്റ്ബുള് ഇഷ്ടംപോലെ ഡോഗ് ബ്രീഡ്സ് ഉണ്ട് അപ്പൊ ഇതിനെയൊക്കെ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് എന്ന് കേട്ടു അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സർക്കുലർ കണ്ടതിന് ശേഷം നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം നമ്മളെ പോലെ ഇതേപോലെ വീട്ടിൽ വളർത്തുന്നവരെ ബാധിക്കുന്നതല്ലേ കേട്ടോ വീട്ടിൽ വളർത്തുന്നവരെ മീൻസ് ഇപ്പൊ ഇവിടെ നമ്മൾ ചൂണെ വളർത്തുന്നുണ്ട് ചൂണേ നമുക്ക് ലൈഫ് ലോങ് കൂടെ വളർത്താനായിട്ട് പറ്റും അതിന് ഇനി ബ്രീഡ് ആകാത്ത വിധത്തിൽ സർജറി ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ ഇവിടെ ഓൾറെഡി സർജറി ചെയ്തതാണ് ആറ് മാസം ആയപ്പോൾ തന്നെ ഇപ്പൊ രണ്ട് വയസ്സ് കഴിഞ്ഞു രണ്ട് വർഷം മുമ്പ് തന്നെ സർജറി ചെയ്തതാണ് എന്ത് വേണ്ടി അവിടെ ഏഹ് ഉണ്ടാ കടന്നെ പിടിച്ചു നിരോധിക്കും അപ്പോ വളർത്താ അങ്ങനെ വളർത്താവുന്നതാണ് ഇപ്പം ഇതിന് കാരണം പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപകടകാരികളായിട്ടുള്ള ബ്രീഡ്സ് ആണ് അതായത് പിറ്റ്ബോളും എന്താണ് അമേരിക്കൻ ബുൾഡോഗും ഒക്കെ അതുകൊണ്ടിട്ട് നിരോധിക്കുന്നു എന്നാണ് ഇതിന് കുറച്ച് നാൾ മുമ്പ് ഒരു കോടതി വിധി വന്നായിരുന്നു ഡിസംബറിൽ കോടതി വിധിയല്ല കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത് നിർദ്ദേശം ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എന്തുവാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നതെന്ന് പറയുന്നത് ബ്രീഡേഴ്സിനെയാണ് കേട്ടോ ബ്രീഡേഴ്സിനെ മീൻസ് ഈ പുറത്തുനിന്ന് ഡോഗ്സിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക അവരെ ബ്രീഡ് ചെയ്യുക അവരെ അതേപോലെ വിൽക്കുക അങ്ങനെ ഉള്ള ആണ് നിരോധിച്ചേക്കുന്നതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഇപ്പോൾ ഈ കനൽസ് ഒക്കെ നടത്തുന്നവർ അവർ ഇപ്പൊ റോഡ് വീലറിനെ തന്നെ ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ ഒക്കെ റോഡ് വീലറിനെ ഒക്കെ കീപ്പ് ചെയ്തേക്കുന്ന കനൽസ് കാണുമല്ലോ അപ്പോൾ അവർക്ക് നിലവിൽ ഇനി നിരോധിച്ച സ്ഥിതിക്ക് ഇനി അവരെ വളർത്താനായിട്ട് വളർത്താനായിട്ട് പറ്റും അതായത് സർജറി ചെയ്ത് ബ്രീഡ് ആകാത്ത വ്യക്തി വളർത്താനായിട്ട് പറ്റും പക്ഷെ അവർക്ക് അതിനെ എന്താണ് പപ്പീസിനെ ഒന്നും സെല്ല് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല അപ്പൊ അത് അതുകൊണ്ടിട്ട് അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുകയും ഒക്കെ ചെയ്യും അപ്പം അവരെയാണ് ബാധിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിലൊരു റോഡ് വീലറോ അല്ലാന്നുണ്ടെങ്കിൽ പിറ്റ്ബിളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കൊണ്ടുപോയി സർജറി ചെയ്യുക ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ ഇനി മാറ്റാകാത്ത വിധത്തില് സർജറി ചെയ്യുക സർജറി ചെയ്തതിന് ശേഷം ലൈഫ് ലോങ് ഞാൻ എടുത്തു പറയുകയാണ് നമ്മൾ അതിനെ ഉപേക്ഷിക്കാതെ അവരുടെ ജീവിതകാലം മൊത്തം അവരെ സംരക്ഷിക്കുക സംരക്ഷിച്ചതിന് ശേഷം അതങ്ങായിട്ട് പൊയ്ക്കുള്ളൂ അല്ലാതെ ഇനി നമുക്ക് അത് ബാധിക്കുന്ന ഒരു കാര്യമല്ല നമ്മളിവിടെ വളർത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്രീഡ് ചെയ്യാനൊന്നും ഇല്ല ഇപ്പം ട്യൂണെ തന്നെ ട്യൂണയ്ക്ക് കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ഇവിടെ വളർത്തുന്നത് അവൾ സർജറി ചെയ്തു ഒന്നേ സർജറി ചെയ്തു ഇനി മാറ്റാകാതിരിക്കാനായിട്ട് സർജറി വളർത്തുവാണ് അത് കണ്ടിന്യൂ ചെയ്തു പോകും പോവും ലൈഫ് ലോങ് ഇവിടെ ഉണ്ടായിരിക്കും അതേപോലെ ഓരോരുത്തരും വളർത്തുക ഇതിപ്പോ ശരിയാണോ തെറ്റാണോ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്നാലും നമ്മുടെ നാട്ടിലേറെ കണ്ടീഷൻസ് വെച്ചിട്ട് ചില നല്ല വശങ്ങളൊക്കെ ഇതിനകത്തുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ റോഡ് വീലറിനെയോ നക്കിത്തെയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഡോഗോ അർജന്റീനയോ ഒക്കെ വളർത്തുമ്പോഴേ അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അതിനെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ബ്രീഡാണ് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ കൺട്രോളിൽ നിൽക്കാതെ വരികയും ചെയ്യും ഇപ്പം നമ്മൾ ഇപ്പം ഇവിടെ കറക്റ്റായിട്ട് വളർത്തുന്നതെന്നും വെച്ചിട്ട് ഇപ്പം നൂറ് പേര് ഡോഗനെ എടുക്കുവാണെന്നുണ്ടെങ്കിൽ എൺപത് പേരും എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വളർത്തുമായിരിക്കും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്തുവാ സംഭവിക്കുന്നത് ഡോഗനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതാകുമ്പോൾ പിടിച്ച കൂട്ടുകളും പിന്നെ അവിടെ കിടക്കും പിന്നെ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ ആയി പോവുകയാണ് നമ്മൾ വള നല്ലവണ്ണം വളർത്തുന്ന ഒരുപാട് പേര് കാണും പക്ഷെ നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ ഇതിനെ വളർത്തുന്നതിനുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളൊന്നും അല്ലല്ലോ ഉള്ളത് ഏട്ടാട്ടറിഞ്ഞോന്നേ മേടക്കർ എന്നെ നിരോധിക്കത്തില്ല ഏട്ടാ ലാബർഡോറ് ജർമ്മഷപ്പേഡ് അവർക്കൊന്നും പ്രശ്നമില്ല ഗോൾഡൻ റിട്രീവർ നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് വളർത്തുന്ന ഒരാൾ ചിലപ്പോൾ റോഡ് വീലറിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയിട്ടോ അങ്ങനെയൊക്കെ ചോദിച്ചറിയാണ്ട് അപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ഓണറാണെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാറില്ല സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഫസ്റ്റ് ഓണറിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലാബ്രഡോർ തന്നെയാണ് ലാബ്രഡോർ നല്ല ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ ആയിരിക്കും കെയറിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കുക അതൊക്കെ അവരുടെ സൈക്കോളജി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ബ്രീഡിലോട്ട് പോകും അതാണ് നല്ലത് നമ്മൾ ഇവിടെ ആദ്യം വളർത്തിയെന്ന് പറയുന്നത് മൂന്ന് പേര് നമ്മുടെ ഇന്ത്യൻ ബ്രീഡ്സ് തന്നെ ആയിരുന്നു നാടൻ ഡോക്സ് ആയിരുന്നു അവരിൽ നിന്നും മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ച് അടുത്തതിലോട്ട് പോയി അങ്ങനെ നമ്മൾ പിന്നെ ചാനലൊക്കെ ഇങ്ങനെ ആയി വന്നപ്പോൾ ഇത്രയും പേരിലേക്ക് ആയതാണ് ഇവരെല്ലാവരും എന്തായാലും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഇവരുടെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ അട ബോസ് ബോസ്ബുൾ എന്ന് എഴുതിയേക്കുന്നു കേട്ടോ ലിസ്റ്റിൽ ബോസ്ബുൾ എന്ന് എഴുതിയേക്കുന്നു ബിഒിഒഇഎൽ ഇനി ചിലപ്പോൾ ബോർബിൾ ഉണ്ട് അറിയാൻ വയ്യ എന്തുപടി അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കാത്തുവിന് ഇനി സർജറി ചെയ്യാനുണ്ട് ആപ്പിക്ക് ചെയ്യുമെന്ന് പറഞ്ഞു ഇവരെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഇവള് ജർമ്മഷപ്പേഡ് ലാബോട്ടോർ ക്രോസും അവള് ജർമ്മപ്പേഡു ആണ് അവർക്കൊന്നും പാചകമല്ല പക്ഷേ നമ്മൾ ഇവിടെ സർജറി ചെയ്യുന്ന കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അതെല്ലാം ചേട്ടാ ഇനി പാടി അവിടെ ഇരുട്ടാടി അപ്പം അതൊക്കെയാണ് ഇതൊന്ന് ജസ്റ്റിനാതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചെന്നേ ഉള്ളൂ കുറെ പേര് ഞാൻ ഞാനിപ്പോൾ പോസ്റ്റ് ഇട്ടായിരുന്നു കേട്ടോ പോസ്റ്റ് ഇട്ടപ്പോൾ ഒത്തിരി പേര് അതിന്റെ വീഡിയോ വേണമെന്നും പറഞ്ഞിട്ട് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയി കാണും നമ്മൾ വീട്ടിൽ റോഡ് വീലറും അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പിറ്റ്ബോളും ഒക്കെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അപ്പോൾ എല്ലാവരും ചെപ്പപ്പോൾ കേട്ടപ്പം എന്താണ് നിരോധിച്ചു എന്ന് പറയുമ്പോൾ ഇനി എനിക്ക് ഇത് പറ്റത്തില്ലേ എങ്ങനെയാണ് നമ്മൾ ഇപ്പം കയ്യിൽ എന്തുവാണോ ഉള്ളത് കയ്യിലുള്ള ആളിനെ എങ്ങും കൊണ്ട് ആരും ഉപേക്ഷിക്കാതെ ജീവിതകാലം മൊത്തം വളർത്തുക അതേപോലെ തന്നെ ചിലപ്പോൾ കെനൽസിനൊക്കെ ഇത്രയും ഒരുപാട് ഡോഗ്സിനെയൊക്കെ നോക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ബാധ്യതയൊക്കെ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ആർക്കെങ്കിലും അത് അഡോപ്ഷൻ കൊടുക്കുക എന്നുള്ള ഓപ്ഷൻ ആയിരിക്കുകയോ ഉള്ളത് ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ചിലപ്പോൾ ഇനി ഇതിനെതിരെ ആരെങ്കിലും കോടതി പോകുന്നുണ്ടോ കോടതി വിധി മാറുമോ അല്ലെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇളവുകൾ വരുമോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ നിലവിൽ കണ്ട ന്യൂസിൽ കണ്ട കാര്യം മാത്രമാണ് ഇത് സർക്കുലർ കണ്ടു കഴിഞ്ഞാൽ പക്ഷേ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക ഗവൺമെന്റ് ഓർഡർ വരുമല്ലോ ഞാൻ സൈറ്റിലൊക്കെ തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്തേക്കുക ഡീ കല്ലു കല്ലു കല്ലുവിൻ്റെ എന്ന് പറയുന്നത് ബോർബിളാണ് കേട്ടോ ബോർബുൾ ഈ പറഞ്ഞ ബോസ്ബുൾ എന്ന് പറയുന്ന ബ്രീഡ് നിരോധിക്കുക ബോസ്ബുൾ ആയിരിക്കും ചിലപ്പോൾ ഈ ബോർബിളിൻ്റെ അതറിഞ്ഞാൽ നമുക്ക് അറിയാൻ വയ്യ എന്താ ബോർബുളാണോ ബോസ്ബുളാണോ എന്താണെന്ന് അറിയാൻ വയ്യ എൻ്റെ അത് കെട്ടി കഴിയട്ടെ ഞാൻ അത് എന്നെ തപ്പിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വാടി രസേഞ്ഞ വാ എവിടെ നീങ്ങിയാ മഹാജോറി നിന്നെ നിരോധിക്കുന്നതായിരിക്കും ഞാൻ കുറേ ആളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക വേ നമ്മൾ ഒരു ഡോഗിനെ ഏറ്റെടുത്ത് വളർത്തുമ്പോൾ അതൊരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആണ് അതായത് ഇവരെ നമുക്ക് വഴിയിൽ ഒരു സമയത്ത് കൊണ്ട് കളയാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ടിട്ട് ഒരിക്കലും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഡോഗ്സിനെ ഒന്നും ചെയ്യണമെന്ന് ഒരു ഗവൺമെൻറ് ഒരിക്കലും ആവശ്യപ്പെടത്തില്ല നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്താണോ നിയമം അത് പാലിക്കുക സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക